subscribe to my channel. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ് വ്ളോഗറിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം സംഭവം എന്താണെന്നല്ലേ നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സാധാ ഒരു വേസ്റ്റ് ബോട്ടിൽ കൊണ്ട്, ഇപ്പോൾ ഒരു ഗ്ലാസ് ജാറാണ്, ഈ ഒരു ജാറ് വെച്ച് നമ്മൾ എങ്ങനെ ഒരു ഇതിനെ ഒരു ഡെക്കറേറ്റ് ചെയ്ത് ഒരു ബോട്ടിൽ ആർട്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എങ്ങനെ ഒരു ബോട്ടിൽ ആർട്ട് ഉണ്ടാക്കി ചെയ്യാം എന്നാണ്. ഇത് അടിപൊളി ഒരു വെറൈറ്റി രീതിയിൽ കൂടെയാണ് ചെയ്യുന്നത്. അപ്പോഴേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതേപോലത്തെ വീഡിയോസ് കിട്ടാനായിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ബോട്ടിനെ നല്ല പോലെ തന്നെ കഴുകി എടുത്തിട്ടുണ്ട്, നമ്മൾ ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേ കണക്ക് വൈറ്റ് ഷീറ്റ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഒരു നാല് പേപ്പർ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അത് നല്ല ഈ ഒരു ഷേപ്പിന് ഞാനിപ്പം കീറുന്ന ഈ ഒരു പാറ്റേണിൽ തന്നെ നമ്മൾ കീറി എടുക്കണം. അധികം ചപ്പും ചവറായിട്ട് കീറിയിടാതെ നമ്മൾ ഒരു ഇത്തിരി സൈസ് വെച്ച് ഒരു പാറ്റേണിൽ കീറിയെടുക്കുക. ഇനി നമ്മൾ ഇതേപോലെ ഒരു ബേസൺ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ കാപ്പി പൊടിയാണ് ഇടുന്നത്. നമ്മൾ കാപ്പിയുടെ പൊടിയാണ് ഇടുന്നത്. അപ്പം അതിട്ട് അതിട്ട് ലേശം വെള്ളവും ഒഴിച്ച് നമ്മൾ അത് പൊടി ഇടുന്നതിൻ്റെ അളവിനുള്ള വെള്ളം, അധികം വെള്ളം ചേർക്കാതെ കുറച്ച് വെള്ളം ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് പേസ്റ്റ് വഴുവത്തിലെടുക്കുക. പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം നമ്മുടെ ഈ ഓരോ പേപ്പറും അതിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അധികം വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കളറ് കറക്റ്റ് പിടിക്കില്ല. അവിടെ നമ്മൾ ഇത്തിരി ലേശം വെള്ളം തന്നെ ഒഴിക്കുക. അതിനുശേഷം ആ കാപ്പിപ്പൊടിയുടെ അളവിന് വെള്ളം ഒഴിച്ച് നമ്മുടെ ഈ ഒരു പേപ്പർ അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. അപ്പം നമ്മൾ ഇതൊരു ബേസ് ബോർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു വെയിലത്തിട്ട് നല്ല രീതിയിൽ ഉണക്കിയെടുക്കണം. അവളിത് വെയിലത്തിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കതൊരു ക്രിസ്പി രൂപത്തിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഒരു കളറിൽ മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ വീണ്ടും പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ പല കളറുകളാണ് ആഡ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മളൊരു ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മൾ പിങ്ക് കളറിലും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂന്ന് കളറാണ്, കളർ കോമ്പിനേഷൻസാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ പിങ്ക് നമ്മൾ ലേശം എടുത്തിട്ടുള്ളൂ. അപ്പം ആ മൂന്നും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ കാപ്പിപ്പൊടിയിൽ മുക്കിയെടുത്ത ഈ ഒരു പേപ്പറിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ കാപ്പിയുടെ തരിതരിപ്പ് നമുക്ക് കാണാം. അതൊന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് മാറ്റി നമ്മുടെ പേപ്പർ മാത്രം ക്ലിയർ ആക്കി നമുക്കെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു പേപ്പറിൻ്റെയും എഡ്ജ് നമുക്കിങ്ങനെ ഒന്ന് ബേൺ ചെയ്ത് കൊടുക്കണം. ബേൺ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അതിലൊരു ബ്ലാക്ക് ഷെയ്ഡ് വരാനാണ്. അതൊരു വെറൈറ്റി പാറ്റേൺ തന്നെയാണ്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്കൊരു വെറൈറ്റി പാറ്റേൺ കൂടി കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഈ ഒരു പാറ്റേൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഒരു ക്യാൻഡിൽ വെച്ച് അതിൻ്റെ എഡ്ജ് ഒന്ന് ബേൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ കാപ്പിപ്പൊടിയുടെ പേപ്പർ എല്ലാം ഇതേ കണക്കൊന്ന് സൈഡൊന്ന് ബേൺ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എല്ലാ പേപ്പറിൻ്റെയും സൈഡിലൊരു ബ്ലാക്ക് എഡ്ജ് ഒരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ബ്ലൂ പേപ്പർ അതേ കണക്ക് കത്തിക്കാൻ നോക്കിയാൽ അത് ആ ഒരു ഷെയ്ഡ് കിട്ടില്ല. അപ്പോൾ നമ്മളത് കളർ വാട്ടറുകളൊക്കെ അടിച്ചത് കൊണ്ട് അത് പൊടിഞ്ഞടിഞ്ഞങ്ങ് പോവുകയുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ഒരു പെൻസിലോ അല്ലെങ്കിൽ ബ്ലാക്ക് ജെല്ലോ വെച്ചൊന്ന് ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതേപോലെ ഒന്ന് ബോർഡർ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും എഡ്ജ് ഒന്ന് ബോർഡറൊക്കെ ചെയ്തെടുത്തതാണ്. അപ്പം ബ്ലാക്ക് ജെല്ല് വെച്ച് വരയ്ക്കണമെങ്കിൽ ഇത്തിരി കൂടെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. ഇനി നമ്മൾ എടുക്കുന്നത് അത് ഒട്ടിക്കാനെ കൊണ്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ ഫെവിക്കോളാണ് എടുക്കുന്നത്. ഒരു സ്പൂൺ ഫെവിക്കോളിന് അര സ്പൂൺ വെള്ളം വെച്ച് നമ്മളത് മിക്സ് ചെയ്യണം. അപ്പോൾ അര സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഫെവിക്കോളിലേക്ക് അര സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫെവിക്കോളിൻ്റെ ആ ഒരു പശയുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്കത് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ആ ഒരു പശയുടെ മുകളിലൂടെ നമ്മൾ ആ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ നമ്മുടെ ഒരു ഇതനുസരിച്ച് നമ്മൾ അത് ഒട്ടിച്ച് മിക്സാക്കി ഒട്ടിച്ചെടുക്കുക. അപ്പം കാപ്പിപ്പൊടി ബ്ലൂവും ഒരു പിങ്ക് കളറൊക്കെ കൂടി മിക്സാക്കി ഒട്ടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു മൂന്ന് കളർ കൂടി മിക്സാക്കി നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ടോപ്പിലേക്ക് ആ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ആ ഫെവിക്കോൾ വെച്ച് നടച്ചു കൊടുക്കണം. ഇനി നമ്മളിവിടെ എടുക്കുന്നത് വാർണിഷാണ്.
നമ്മൾ ഈ വാർണിഷ് യൂസ് ചെയ്യുന്ന എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിനൊരു ഗ്ലേസിങ് കിട്ടാനും കൊണ്ടും നമ്മൾ ഈ പേപ്പർ വെച്ച് ഒട്ടിക്കുമ്പോൾ ആ പേപ്പറിൻ്റെ ഒരു ഇരകൾ തമ്മിൽ തട്ടും. അപ്പോഴേ നമുക്ക് ആ ഒരു ഒരു ഇത് വാർണിഷ് കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഒറ്റ ഒരു ഇതിൽ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എങ്ങും ഒരു ഗ്രിപ്പ് മാറി എല്ലായിടത്തും ഒരു സ്ലിപ്പായിട്ട് ഒരു ഗ്ലേസിങ് തോന്നാനെ കൊണ്ടാണ് വാർണിഷ് നമ്മൾ രണ്ട് കോട്ട് വീതം അടിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കോട്ടിൽ നമുക്ക് അധികം ഒറിജിനാലിറ്റി തോന്നില്ല, പക്ഷേ സെക്കൻഡ് കോട്ട് കൂടെ അടിച്ചു കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ഭംഗി വരുന്നത്. ഇനി നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു തലവട്ടത്തിൽ നമുക്ക് ഒരു ഗ്ലാസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ വരെ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ ചണം അല്ലെങ്കിൽ ചാക്ക് തുണി എന്നൊക്കെ പറയുന്ന ഈ ഒരു ചണം നമ്മളൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ചുറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ടോപ്പിലേക്ക് ഇത്തിരി ഫെവികോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗമ്മോ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുത്താൽ അതവിടെ സ്റ്റിച്ചായിട്ടിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പിലേക്ക് ഇതേ കണ്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഫെവികോൾ ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ചുറ്റി കൊടുത്താലും മതിയാവും. ഞാനിതിൽ രണ്ടാമത് പറഞ്ഞ മെത്തേഡാണ് യൂസ് ചെയ്തത്. ഫെവികോൾ ലേശം ഒഴിച്ച് നമ്മൾ ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പണി വറക്ക് നമുക്ക് ഏകദേശം എല്ലാം മുഴുവനായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ചെടികൾ നട്ട് വയ്ക്കാം, നിങ്ങളെ പല യൂസിനായിട്ട് വയ്ക്കാം. ഇതൊരു ബോട്ടിൽ ആർട്ട് കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആർട്ട് എന്ന രീതിയിൽ സൂക്ഷിക്കാം, അല്ലാതെ നമുക്ക് ഇങ്ങനെ ചെടി വയ്ക്കാനൊക്കെ ഉണ്ടല്ലോ ഒരു ജാറായിട്ടും എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കാക്ടസ് നട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കും. ഇതൊരു ആർക്കും അധികം കണ്ടാലൊന്നും മനസ്സിലാവുകയും ഇല്ല, നമുക്കാ ഒരു പേപ്പറാണ് എന്ന് തോന്നുന്നൊന്നുമില്ല. നമ്മൾ ആ ഒരു വാർണിഷ് കൂടെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്ലേസിങ്ങും ആ ഒരു ഒരു ഫീലിങ്ങും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് അധികം ആ പേപ്പറിൻ്റെ ആ ഒരു തട്ടിപ്പ് അങ്ങനെ ഒന്നുമില്ല, നമുക്ക് ആ ഒരു ഗ്ലേസിങ് ആയിട്ട് ആ സ്ലിപ്പായിട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു പാറ്റേൺ കൂടി യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഇത് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇതൊരു അലങ്കാരവും കൂടാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നീട് എൻ്റെ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് അടിക്കുക, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, മാക്സിമം എല്ലാവർക്കും ബോട്ടിൽ ആർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.